നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നമ്മൾ ലാസ്റ്റ് പഠിച്ചതാണ്, നമ്മൾ ലാസ്റ്റ് പഠിച്ച ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചോണം. ഒരു പാത്രത്തിന്റെ മുക്കാൽ ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്റർ ആയി. പാത്രം നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും? ശ്രദ്ധിക്കുക, ഒരു പാത്രത്തിന്റെ മുക്കാൽ ഭാഗം വെള്ളം എടുത്തപ്പം 1.5 ലിറ്റർ ആ പാത്രത്തിനുള്ളിലായി. അങ്ങനെയാണെങ്കിൽ പാത്രം നിറയെ നിറയാനായിട്ട് എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് നോക്കുന്നത്. ഇപ്പം നമുക്കറിയാം 1.5 ലിറ്റർ എടുത്തപ്പോൾ 1.25 ലിറ്റർ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1.5 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്ററിൽ എത്രയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ എന്നെ എടുത്താൽ മതി, 1.5 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. എന്താണ് ചെയ്യേണ്ടത്? 1.5 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. ഒന്നര ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. അപ്പൊ നമുക്ക് ഈ 1.5നെ നമ്മൾ എങ്ങനെ, ഇത് മിക്സഡ് ഫ്രാക്ഷൻ, ഇതിനെ എങ്ങനെ പ്രോപ്പറിലോട്ട് മാറ്റും? പ്രോപ്പറിലോട്ട് മാറ്റാൻ എന്നാ ചെയ്യേണ്ടത്? ഈ 2 × 1 ചെയ്യുക. എങ്ങനെയാണ്? 2 × 1, പിന്നെ ഈ 1 + 1 ബൈ ഈ കിടക്കുന്ന 2 ഡിവൈഡഡ് ബൈ ഇപ്പോഴത്തെ കിടക്കുന്ന 3/4 കേട്ടോ. ഇനി നമ്മൾ സോൾവ് ചെയ്യുക. 2 × 1 എത്രയാണ്? 2 + 1 / 2 ഈസ് ഈക്വൽ ഡിവൈഡഡ് ബൈ 3/4. ഇതെന്നാ വരും? 2 + 1 എത്രയാണ്? 3/2 ÷ 3/4. ഈ സാധനം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നറിയോ? 3/2 ÷ 3/4 ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് ലാസ്റ്റ് പഠിച്ചതാണ്, ലാസ്റ്റ് പഠിച്ചതിൻ്റെ അകത്തുള്ളതാണ്. എങ്ങനെയാണ്? ഡിവിഷൻ വന്നാൽ എന്നാ എടുക്കണം? റെസിപ്രോക്കൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇവിടുത്തെ ചിഹ്നം എന്നാ എടുക്കണം? ഇത് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് ഇതിനെ തിരിച്ചിട്ട് ഗുണിക്കണം. അതായത് 3/2 × 4/3. 3ഉം 3ഉം വെട്ടിക്കളഞ്ഞു, 2ഉം 4ഉം വെട്ടിക്കളഞ്ഞു, എത്ര വരും? 2. നമ്മുടെ ഉത്തരം എത്രയാണ്? 2 ഉണ്ടോ? 2 ലിറ്റർ ആണ് മൊത്തം നിറയാനായിട്ടുള്ളത്. ഉണ്ടോ? 2 ലിറ്റർ ഇവിടെ ഉണ്ടോ? സംഭവം കിട്ടി എങ്ങനെയാന്ന്? ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തപ്പോൾ എത്ര ഭാഗം നിറഞ്ഞു? 3/4 ഭാഗം നിറഞ്ഞു പാത്രത്തിൻ്റെ. അങ്ങനെയാണെങ്കിൽ പാത്രം മൊത്തം നിറയാനായിട്ട് എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്നാ എടുത്തു? തന്നിരിക്കുന്ന 1.5നെ നമ്മൾ എന്നാ എടുത്തു? 3/4 വെച്ച് ഡിവൈഡ് ചെയ്തു. 3/4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, പ്രോപ്പർ ഫ്രാക്ഷൻ, സോറി, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആകാനായിട്ട് നമ്മൾ റൂൾ അപ്ലൈ ചെയ്തു. റൂൾ ഇതാണ്, a b/c എന്നാണ് കിടക്കുന്നതെങ്കിൽ a × c + b/c എന്നാണ് റൂൾ. കണ്ടോ? ഇതാണ് റൂൾ. a b/c എന്ന് കിടക്കുവാണെങ്കിൽ ഇത് മിക്സഡായിട്ട് കിടക്കുന്നതിന് ഇത് പ്രോപ്പർ ആക്കാനായിട്ട് a × c അതിന് ചെയ്യുക. അവിടുന്ന് ആ കിട്ടിയ ഉത്തരത്തെ +b ചെയ്യുക, ഡിവൈഡഡ് ബൈ താഴെയുള്ള c ചെയ്യുക. അതാണ് എൻ്റെ ഉത്തരം. കിട്ടിയോ? നമ്മൾ ചെയ്തു വന്നപ്പോൾ നമുക്ക് എന്നാ കിട്ടി? ഇത് മൊത്തം സോൾവ് ചെയ്യുന്നപ്പോൾ 3/2 ÷ 3/4 കിട്ടി. നമ്മൾ ഇന്നലെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചു. അതിലെ ഡിവിഷൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ആ ഡിവിഷൻ വെച്ച് നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. റെസിപ്രോക്കൽ തന്നെ 4 മേളിപ്പോ 3 താഴെ വരും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. ഉണ്ടോ? അപ്പോൾ എന്നാ വരും? മേളിൽ 3 ഉണ്ടായിരുന്നു, താഴെ 3 ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു. മേളിൽ ഒരു 4 ഉണ്ട്, താഴെ 2 ഉണ്ട്. 4 ഉം 2 തമ്മിൽ വെട്ടിയാൽ 2 മേളിൽ വരും. ആ 2 ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയോ? എളുപ്പമല്ലേ? ക്ലിയർ ആണോ? മനസ്സിലാകത്തുണ്ടോ? മനസ്സിലാകത്തുണ്ടോ? എന്താ പറ? കിട്ടിയോ? സംഭവം ക്ലിയർ ആണോ? കിട്ടിയോ? സാധനം കിട്ടിയോ? സംഭവം കിട്ടിയോ? വേറെ എക്സ്പ്ലനേഷൻ വേണോ? പറഞ്ഞു പറഞ്ഞു ഇനിയും എങ്ങനെയാന്ന്? എക്സ്പ്ലനേഷൻ വേണോ? പോയോ? എല്ലാവരും ഹലോ, എന്തെങ്കിലുമൊക്കെ പറയുന്നേ. വേണ്ട, കിട്ടിയോ? ഓക്കെ. ഇതല്ലാതെ നമുക്ക് മനക്കണക്ക് ചെയ്യാൻ പറ്റും. ഈ സാധനം നോക്കി, 1.5 ലിറ്റർ വെള്ളം എടുത്ത് 3/4 ഭാഗം നിറയണമെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. എന്താ ഇരിപ്പുണ്ട് അവിടെ? അത് നിറച്ച് കൊടുക്കണം. എല്ലാവരും അത് ചാക്ക് കഴിച്ച് നിറച്ച് കൊടുക്കണം. എല്ലാം ചിലപ്പോൾ ഒരു 3/4 വെച്ചിരിക്കും. അല്ല, ഒന്ന് അഴിച്ചിട്ട്, ഒരു ചാക്ക് അഴിച്ചിട്ട് എല്ലാത്തിനും അത് ഇട്ടിട്ട് കൊടുക്കണം. ഇത് നമ്മളെങ്ങനെ മനക്കണക്കാണ് ചെയ്യുന്നത് വെച്ചാൽ, 3/4 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1 ലിറ്റർ ആയെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ആ ഒരു 1/2 ഭാഗം എടുത്താൽ എത്ര ലിറ്റർ നിറയുമെന്ന. അപ്പോൾ നമ്മൾ എന്നെ എടുക്കണം, 1/2 ഭാഗം എടുക്കാൻ എടുക്കണം. നമുക്കറിയാം 1/2 ഭാഗം അര എടുത്താലാണ് എത്രയാണത്? 1.5, 1.5, 2 ഉണ്ടോ? അപ്പോൾ 2 ലിറ്റർ ആയി നമുക്ക് മൊത്തം. നമ്മൾ അങ്ങനെ വേണം മനക്കണക്ക് ചെയ്യാൻ. അറിയത്തില്ല, നിങ്ങൾ ഈ രീതിക്ക് ചെയ്താൽ മതി.
നാല് ലിറ്റർ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒന്ന് ബൈ നാല് ഭാഗം എന്ന് അറിയുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഒന്ന് ബൈ ഒരു ഭാഗം ആവാനായിട്ട് രണ്ട് ലിറ്റർ വേണം. അര 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 കൂട്ടിയാൽ മതി. അങ്ങനെ വേണം കണ്ടുപിടിക്കാം എളുപ്പത്തിൽ. അത് നോക്കട്ടെ, നമ്മളിപ്പോൾ ഈ രീതിക്ക് തന്നെ കണ്ടുപിടിച്ചാൽ മതി. എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ്. വേണമെങ്കിൽ ആ ട്രിക്ക് ഉപയോഗിക്കണോ ഉപയോഗിച്ചോ, അതിനും കുഴപ്പമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, 37,282 സ്ഥാനവില അനുസരിച്ച് പിഴിച്ചെഴുതിയാൽ ശരിയല്ലാത്തത് ഏത്? ഇതാണ് 37,282 സ്ഥാനവില അനുസരിച്ച് പിഴിച്ചെഴുതിയാൽ ശരിയല്ലാത്തത് ഏത്? സ്ഥാനവില അനുസരിച്ച് എഴുതുന്ന വെച്ചാൽ പ്ലേസ് വാല്യൂ അനുസരിച്ച് എഴുതിയാൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നത് എനിക്ക് 37,000 ശരിയാ, നമ്മൾ പറഞ്ഞ 37,282 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 37,000 ഉണ്ട്, 282 ഒന്നുണ്ട്, ശരിയാണ്, ഈ പ്രസ്താവന ശരിയാണ്. അടുത്ത് നോക്കി, 37,282 ഒന്നുകൾ ചേർന്നാൽ ആ വാല്യൂ തന്നെയാവും, അത് ശരിയാണ്. അടുത്ത് നോക്കി, 3,10,000 അല്ലെ, 3,10,000 ശരിയാണ്, 30,000 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3,10,000, 7,000, 37,000 ഉണ്ടോ, 7,000, 200 ഉണ്ടോ, 200, 8,10, 8,10, 2,1, അത് പ്രസ്താവന ശരിയാണ്, കാരണം അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്ലേസ് വാല്യൂ അനുസരിച്ച്. 3,10,000, 7,000, 200, 8,10, 2,1, അപ്പോൾ ആ പ്രസ്താവന ശരിയാണ്. അടുത്ത് നോക്കി, 37,000, 37,000 എന്ന് പറഞ്ഞ സാധനം ശരിയാണ്, 37,000 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ശരിയാണ്. പക്ഷെ നോക്കി, 2,800 ഉണ്ട്, 2,800 വരുമോ, 2,800 വരുമോ, ഇല്ല, 200 ഉള്ളൂ അതിൻ്റെ. അതുകൊണ്ടോ 2,800 2,800 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തെറ്റാണ്, കാരണം 200 എട്ട് പത്തുകളും ഒരു 2,1 വരേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അത് 2,800 എന്നുള്ള കോൺസെപ്റ്റ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഏതാണ്? ഡി ആണ് ഉത്തരം. കിട്ടി, നമ്മുടെ പ്ലേസ് വാല്യൂ അനുസരിച്ച് ചെയ്തോ, വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000, ലാക്ക്, അങ്ങനെ നമ്മൾ വേണമെങ്കിൽ എഴുതി നോക്കാം. 10,000, ലാക്ക്, അങ്ങനെ അങ്ങനെ എഴുതി നോക്കാം, ഇത് വേണം ഇട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒന്നെങ്കിൽ. ഇത് സ്ഥാനവില അനുസരിച്ച് എഴുതുമ്പോൾ തെറ്റായ പ്രസ്ഥാനം 37,000, 2,800 വരത്തില്ല, കാരണം 200 ഉള്ളൂ. പ്ലേസ് വാല്യൂ അനുസരിച്ച് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് വരുമ്പോൾ ഹൺഡ്രഡിലുള്ള സാധനം 200 അതുകൊണ്ട് 200 വരത്തുള്ളൂ, 2,800 എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരത്തില്ല. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എളുപ്പമല്ലേ? സ്ഥാനവില അനുസരിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി, അത് പ്രശ്നം എളുപ്പമാണ്, എളുപ്പമല്ലേ ആ ക്വസ്റ്റ്യൻ? അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഒരു സംഖ്യയെ 8×8×8 എന്ന് പിഴിച്ചെഴുതിയിരിക്കുന്നു, ഈ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഫാക്ടേഴ്സ് എന്നുള്ള ചോദ്യമാണ്. ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫാക്ടേഴ്സ്, ആ ക്വസ്റ്റ്യൻ ഞാൻ തപ്പി നോക്കിയിട്ട് അതിനൊരു എക്സാമ്പിൾ കൊടുക്കാനായിട്ട്, വലിയ വലിയ എക്സാമ്പിൾ ഒക്കെ ഉള്ളൂ, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എക്സാമ്പിൾ ഇല്ല. ഞാൻ കിട്ടുവാണെങ്കിൽ അയച്ചുതരാം. നമ്മളിന്ന് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലായിരുന്നു, എ ബിയുടെ ഫാക്ടർ ആണെന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻസ് കിട്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിനൊരു പറ്റുന്ന എക്സാമ്പിൾ ഞാൻ തപ്പി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഇത് നോക്കിപ്പോൾ, ഒരു സംഖ്യയെ 8×8×8 എന്ന് പിടിച്ചെഴുതിയിരിക്കുന്നു, ഈ സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? ഘടകങ്ങൾ വെച്ചാൽ നമുക്കറിയാം, ഘടകങ്ങൾ വെച്ചാൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ 8 ഫാക്ടർ എന്ന് വെച്ചാൽ ആരാണ്? 8 ഫാക്ടർ ആരൊക്കെയാണ്? 8 ഫാക്ടർ ആരൊക്കെ വരും? 1 വരാം, 2 വരാം, 4 വരാം, പിന്നെ 8 വരാം. 8 ഫാക്ടർ എന്ന് വെച്ചാൽ 8 ഈ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം, അതാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 8 ഫാക്ടർ എത്രണ്ണമുണ്ട്? 4 ഉണ്ട്, 8 ഫാക്ടർ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ വന്നിരിക്കുന്ന 8×8×8 ആണ്. അപ്പോൾ നമ്മൾ 8 ഫാക്ടർ കണ്ടുപിടിച്ചു. അടുത്ത തന്നെ നോക്കണ്ട, 8×8 ഫാക്ടർ കണ്ടുപിടിക്കണം. 8×8 എത്രയാണ്? 64. 64 എത്ര ഫാക്ടർ ഉണ്ടെന്ന് നോക്കണം, 64 വരെ എത്ര ഫാക്ടർ അടങ്ങുമെന്ന് നോക്കണം. നമുക്ക് ഇത് അപ്പം ഈ 8 അടങ്ങുന്ന ഫാക്ടേഴ്സ് തന്നെ ഈ 64 എടുത്താലും വരത്തില്ല, കാരണം 8×8 ചെയ്ത ഉത്തരവല്ലേ, 8×8 ചെയ്ത ഉത്തരവല്ലേ 64. അപ്പോൾ ഈ 64 ഫാക്ടർ ആയിരിക്കത്തില്ല, ഈ കിടക്കുന്ന 1, 2, 4 വിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എടുത്താൽ മതി. അപ്പോൾ ഓൾറെഡി 64 4 ഫാക്ടർ പോയി, ഇനിയും ബാക്കി 64 എത്താനായിട്ട് ഏതൊക്കെ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലും 0 വരും നോക്കണം. നോക്കിയേ, 64 പാതി എടുക്കാം, 64 പാതി എത്രയാണ്? 32. ഇനി 32 പാതി എടുക്കാം, 32 പാതി എത്രയാണ്? 16 ഉണ്ടോ. അപ്പം 64 നമുക്ക് ഇത്രയും ഫാക്ടറും കിട്ടി. ഇനി എന്നാ വിചാരിക്കുന്നത്, 8×8 നമ്മൾ എടുത്തു. ഇനി ആണ് വരുന്നത്, ഇതിനെ × 8 ഉണ്ട്, 64×8 ഉണ്ട്, 64×8, കാരണം 8×8×8 അല്ലേ വേണ്ടത്. അപ്പോൾ 64×8 എത്രയാണ്? 64×8 എന്ന് പറഞ്ഞാൽ 512 ആണ്. ഇനി 512 താഴെയുള്ള ഫാക്ടറോട് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരവായി. 512 താഴെ ആരുണ്ട്? 512 പാതി എത്രയാണ്? 512 പാതി 286. 512 പാതി 286. 286 പാതി എത്രയാണ്? 128.
128 ന്റെ പകുതി എത്രയാണ്? 64. കണ്ടോ? അപ്പൊ ഇത്ര ഉള്ള നമുക്ക് ഫാക്ടർ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണം. നമ്മുടെ ഉത്തരം 10 ആണ്. കിട്ടുന്ന രീതി മനസ്സിലായോ? നമ്മൾ ഒറ്റയടിക്ക് 8 × 8 × 8 = 512 എഴുതിയാൽ നമുക്ക് കിട്ടുന്ന ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പാടാം. അപ്പൊ നമ്മൾ എന്നാ എടുക്കും, ആദ്യത്തെ ഒരു നമ്പറിന്റെ ഫാക്ടർ കണ്ടുപിടിക്കും, അത് കഴിഞ്ഞ് അതേ ഇൻറ്റു അടുത്ത നമ്പർ ഇൻറ്റു 8 64 കണ്ടുപിടിച്ച് ആ 64 ഫാക്ടർ കണ്ടുപിടിക്കും, അത് കഴിഞ്ഞ് 64 × 8 കണ്ടുപിടിച്ച് ഫാക്ടർ കണ്ടുപിടിക്കും. ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നോരോ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫാക്ടേഴ്സ് പെട്ടെന്ന് കിട്ടത്തുള്ളൂ. നമ്മൾ ഒറ്റയടിക്ക് 8 × 8 × 8 512 നമുക്ക് എഴുതിയാൽ ഈ കിടക്കുന്ന നമ്പേഴ്സ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ സംഖ്യനും ഓരോ സംഖ്യയും നമ്മൾ ചെയ്ത് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നു, എന്നിട്ട് മൊത്തത്തിൽ കൗണ്ട് ചെയ്ത് എടുത്താൽ മതി. സംഭവം മനസ്സിലായോ? ചെയ്യേണ്ട രീതി മനസ്സിലായോ? ചെയ്യേണ്ടതാണ് ഒരു നമ്പറിൻ്റെ അടുത്തോ ആ നമ്പറിന് ഫാക്ടർ എടുക്കും. ഫാക്ടർ എന്ന് വെച്ചാൽ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 വരണം. അപ്പോൾ അങ്ങനെ വരാത്ത, അങ്ങനെ ഒരു നമ്പർ വന്നില്ലെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. അതായത് ഒന്നും അതേ നമ്പർ മാത്രം വരുവാണെങ്കിൽ, ഇപ്പോൾ 7 എടുക്കുവാണെങ്കിൽ, 7 എന്ന് പറഞ്ഞ നമ്പർ ഞാൻ എടുക്കുവാണെങ്കിൽ അതൊരു പ്രൈം നമ്പർ എന്ന് പറയും. കാരണം എന്നാ, ഒന്ന് അതിൻ്റെ ഫാക്ടർ ആരൊക്കെ ഉള്ളൂ, 1, 7 മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒന്നും അതേ നമ്പർ എടുത്ത നമ്പർ മാത്രമേ വരുന്നുള്ളെങ്കിൽ ഇത്തരം നമ്പർ പറയുന്ന പേരാണ് പ്രൈം നമ്പർ. 5 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 11 പ്രൈം നമ്പറാണ്. കണ്ടോ? ഇങ്ങനെ പ്രൈം നമ്പറിൻ്റെ കോൺസെപ്റ്റ് ഇവിടെ വേണം കയറി വരാം. ഇനി വേണം, നമ്മൾ കഴിഞ്ഞ വട്ടത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു ഇതിൻ്റെ അകത്ത് അഖണ്ഡ സംഖ്യ അല്ലാത്ത സംഖ്യ ഏതെന്ന്. കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറുള്ള നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള അതിൽ ഓർക്കുന്നുണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് പ്രൈം നമ്പർ അല്ലാത്ത സംഖ്യ ഏതെന്ന് അവർ തന്നിരിക്കുന്ന അതിൽ 51 ഉണ്ട്, 53 ഉണ്ട്, അങ്ങനെ കണ്ടൊക്കെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്നത്, ഇപ്പോൾ പ്രൈം നമ്പർ എന്നാന്ന് അറിയുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു ഉത്തരവ് എടുക്കാൻ പറ്റത്തുള്ളൂ. പ്രൈം നമ്പർ എന്ന് വെച്ചതാണ് ഒന്നും ആ തന്നിരിക്കുന്ന നമ്പർ മാത്രം ഫാക്ടറായിട്ട് വരുവാണെങ്കിൽ അത്തരം നമ്പർക്ക് പറയുന്ന പേരാണ് പ്രൈം നമ്പർ. ബാക്കിയെല്ലാം നമ്പർ തന്നെയാണ് ഫാക്ടേഴ്സ് ഉള്ള നമ്പർ ആയിരിക്കും. സംഭവം കിട്ടിയോ? രണ്ട് കോൺസെപ്റ്റ് ഇതിൻ്റെ കൂടെ ഓർക്കണം. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ തന്നെയാണ്, മറ്റേ നമ്പർ എന്ന് വെച്ചാൽ തന്നെയാണ്. അല്ലാത്ത പ്രൈം, അല്ലാത്ത നമ്പർ എന്ന് വെച്ചാൽ നോൺ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇല്ലാത്ത പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്നൊരു ഓർമ്മ വേണം. ഇത് ചെയ്യേണ്ട രീതി ഇതാണ്: ആദ്യത്തെ നമ്പറിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുക, അതേ ഇൻറ്റു അടുത്ത നമ്പറിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുക, അതേ ഇൻറ്റു അടുത്ത നമ്പറിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കുക. നമ്മൾ ഒരുമിച്ച് ഇത് ഈ മൊത്തത്തിൽ ഇൻറ്റു 7 കണ്ടുപിടിക്കാൻ പോയാൽ മൊത്തത്തിൽ തെറ്റി കിട്ടിയെന്ന് വരത്തില്ല, നമ്മൾ അവിടെ തെറ്റിയിരിക്കത്തേ ഉള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ മൊത്തം ഫാക്ടർ തന്നെ എടുത്താൽ മതി. ഓക്കെ, കിട്ടിയോ? സംഭവം കിട്ടിയോ? ഇത്ര ക്വസ്റ്റ്യൻ ആണെന്നോ നിങ്ങൾ ഇട്ടിട്ട് പോകല്ലേ, കാരണം ജസ്റ്റ് പാതി എടുത്തെടുത്തെടുത്ത് പോയാൽ മതി, നമ്മൾ ഫാക്ടേഴ്സ് കിട്ടും കേട്ടോ. സംഭവം കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ: നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിൽ 10 സെന്റിമീറ്റർ വശമുള്ള 2 സമചതുര കട്ടകൾ ഇടുന്നു. പാത്രത്തിൽ നിന്ന് പുറത്ത് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിൽ എന്നാ ചെയ്യുന്നത്? 10 സെന്റിമീറ്റർ വീതം വശമുള്ള 2 സമചതുര കട്ടകൾ ഇടുന്നു. പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് എത്ര? നമ്മൾ നോക്കേണ്ടതാണ് ഒരു സമചതുര കട്ട എന്താണെന്നുള്ളൊരു ഐഡിയ വേണം നമുക്ക്. സമചതുര കട്ട എന്ന് വെച്ചാൽ 4 വശവും ഈക്വൽ ആയിട്ടുള്ള ക്യൂബ് എന്ന് പറയും. ഇതാണ് ഒരു സമചതുര കട്ട. ഇത്തിരി എത്ര കട്ട ഇടുന്നുണ്ട്? 2 കട്ട ഇടുന്നുണ്ട്. 2 കട്ട നമ്മൾ ഇത്തിരി എടുത്ത് ഇങ്ങനെ എടുത്തു, നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഇട്ടു. പക്ഷേ ഇതിനെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വശം 10 സെന്റിമീറ്റർ ആണ്. ഇത് ഒരു വശം 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും കേട്ടോ, 10, 20, 20, 20, 20. നമ്മൾ നോക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ്: ഒരു സമചതുര കട്ടയുടെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണെന്നറിയോ? സമചതുര കട്ടയുടെ വോളിയം, വോളിയം ഓഫ് എ ക്യൂബ് എന്ന് പറയും. വോളിയം ഓഫ് എ ക്യൂബ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എ ക്യൂബ് എന്ന് പറയും. അതായത് ഒരു സൈഡിൻ്റെ ക്യൂബ് എടുത്താൽ മതി നമുക്ക് വോളിയം കിട്ടും, എ ക്യൂബ്. ഇതിൻ്റെ ഏരിയ ചോദിച്ചിരിക്കുന്നെങ്കിലോ, ഏരിയ ഓഫ് എ ക്യൂബ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എ സ്ക്വയർ, വോളിയം ഓഫ് എ ക്യൂബ് ആണെങ്കിൽ എ ക്യൂബ്. കണ്ടോ, മാറിപ്പോയല്ലോ. ഒന്ന് എ സ്ക്വയറും ക്യൂബും തമ്മിൽ വ്യത്യാസമുള്ളൂ. സ്ക്വയർ ആണെങ്കിൽ ഏരിയ, ക്യൂബ് ആണെങ്കിൽ വോളിയം, മാറിപ്പോയത്. അപ്പോൾ നമുക്ക് എത്ര എ ക്യൂബ് ഉണ്ട് ഇവിടെ? ഇതിനും ഒരു എ ക്യൂബ് ഉണ്ട്, ഇതിനും ഒരു എ ക്യൂബ് ഉണ്ട്. അതായത് 10 × 10 × 10 ചെയ്യണം. എത്ര വരും? 10 × 10 എത്രയാണ്? 10 × 10 എന്ന് വെച്ചാൽ 1000 അല്ലേ. 10 × 10 × 10 ചെയ്ത് എത്ര വരും നോക്കിയാൽ മതി. 10 × 10 × 10 ചെയ്താൽ 1000 കിട്ടും. പ്ലസ് 1000 എത്രയാണ്? 2000. ഉണ്ടോ, 2000 എന്ന് പറഞ്ഞൊരു ഉത്തരത്തിൽ നമ്മളെത്തും. പക്ഷെ നമ്മൾ ഓപ്ഷൻ നമ്മൾ നോക്കുമ്പോൾ നോക്കി, എല്ലാം കിടക്കുന്ന ഏതിലാണ്? ലിറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ കിടക്കുന്നുണ്ടോ? നമ്മൾ ഇത്ര എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് നോക്കുക, ഓപ്ഷനിലോട്ട് നോക്കുന്നത്. നമ്മുടെ ഓപ്ഷൻസ് മൊത്തം കിടക്കുന്ന ഏതിലാണ്? ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിലാണ്. അപ്പം നമുക്കറിയാം എത്ര ലിറ്റർ ആണ്, എത്ര മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റിൽ എത്തണം. നമ്മൾ എത്ര മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ? 1000 മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്.
ആയിരം മില്ലി ലിറ്റർ ആണ് അല്ലേ. അപ്പം നമുക്കറിയാൻ പറ്റും 2000 ക്യൂബിക് മീറ്റർ വെള്ളം ഇവിടുന്ന് പോയെങ്കിൽ ഇതിനെ ലിറ്ററിലോട്ട് മാറ്റി എന്നാ എടുക്കണം, ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. അപ്പം എത്ര കിട്ടും? ഇവിടെ 30, ഇവിടെ 30, പിന്നെ പോയിട്ട് ബാക്കി എത്രയേ ഉള്ളൂ? 2. ഇതിൻ്റെ അർത്ഥം എന്നാ? 2 ലിറ്റർ വെള്ളമാണ് ഒഴുകി പോയത് കണ്ടോ. നമ്മൾ ബി കിടക്കുന്നുണ്ട് കണ്ടോ. നമ്മളങ്ങനെ ഉത്തരത്തിലുള്ള ഒന്ന് മനസ്സിലായോ? നമ്മൾ A³ ഇട്ടു, A³ ഇട്ട് 2 A³ ഇടാൻ കാര്യമാണ്, 2 പാത്രം, 2 സമചതുരക്കട്ട നമ്മൾ എടുക്കുന്നത് കണ്ടോ. 2 സമചതുരക്കട്ട ഇട്ടുകൊണ്ടാണ് നമ്മൾ A³ + A³, അതായത് 10³ + 10³ ഇട്ട് 1000 + 1000 നമുക്ക് എത്ര കിട്ടി? 2000 കിട്ടി. 2000 കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നോക്കുവാണ് ഏത് യൂണിറ്റിലാണ് നമ്മുടെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. നോക്കും, നോക്കിയാൽ എല്ലാ ഓപ്ഷൻ വന്നിരിക്കുന്നത് ലിറ്ററിലാണ്. അപ്പോൾ നമ്മൾ ലിറ്ററിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കണം. നമുക്കറിയാം 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്ററാണ്. അപ്പോൾ എന്നാ എടുക്കണം, ഇത്ര കിട്ടിയ ഉത്തരത്തെ നമ്മൾ 1000 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? താഴെ 30, മേളിൽ 30, 30, 30 വെട്ടി കളഞ്ഞാൽ പിന്നെ ആരെയും അവശേഷിക്കുന്നുള്ളൂ? 2. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം ഒഴുകിപ്പോയി കാണും? 2 ലിറ്റർ വെള്ളം ഒഴുകിപ്പോയി കാണും. കിട്ടിയോ? എളുപ്പമല്ലേ? വോളിയം ഓഫ് എ ക്യൂബ് എന്നാന്ന് അറിഞ്ഞിരിക്കണം, ഏരിയ ഓഫ് എ ക്യൂബ് എന്നാന്ന് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിരിക്കും മാത്രമേ സംഭവം. വോളിയം ഓഫ് എ ക്യൂബ് A³, ഏരിയ ആണെങ്കിൽ A² കേട്ടോ, A² ചെയ്യണം. മാറിപ്പോയത്, മറന്നുപോയത്. എളുപ്പമല്ലേ? ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, ഇത്രയും കിട്ടും. എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? എളുപ്പമല്ലേ? ഇപ്രാവശ്യത്തെ തെറ്റിൻ്റെ കണക്കുകളെല്ലാം എളുപ്പമായിരിക്കും, കാരണം കഴിഞ്ഞ കൊല്ലം ഇച്ചിരി പാടായിരുന്നു. അപ്പം കഴിഞ്ഞ കൊല്ലം പാടാണ് ഇപ്പോൾ എളുപ്പമായിട്ടായിരിക്കും, അങ്ങനെ ആയിരിക്കും വരുന്നത്, അങ്ങനെ ഷിഫ്റ്റ് അടിച്ചേ വരാവുള്ളൂ. അപ്പം അടുത്ത ദിവസത്തോട്ട് പോവാം, അടുത്തതിലോട്ട് പോവാം. ഇത് കിട്ടിയില്ലേ? എക്സ്പ്ലനേഷൻ വേണം പറയണേ. എന്ത് എവിടെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞു, നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. അടുത്തതിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനെ, അടുത്ത ക്വസ്റ്റ്യനേക്ക്. വിവിധ തൊഴിലിടങ്ങളിലെ ഗണിതവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ നേരിടുന്ന അനുഭവം നൽകുന്നതിന് ഉപയോഗിക്കാവുന്ന പഠനതന്ത്രം ഇത്. എന്താണ് തൊഴിലിടങ്ങൾ? തൊഴിലിടങ്ങൾ എന്ന് വെച്ചാൽ പല സ്ഥലത്തായിട്ടായിരിക്കും തൊഴിലിടങ്ങൾ നടക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരണം. അവിടുത്തെ നേരെ അനുഭവം കുട്ടികൾക്ക് ലഭിക്കുന്നതിന്, ഗണിതവുമായി ബന്ധപ്പെട്ട നേരെ അനുഭവം കുട്ടികൾക്ക് ലഭിക്കുന്നതിന് നമ്മൾ എന്നാ എടുക്കണം, കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോകണം. മനസ്സിലായോ? അല്ലാതെ വേറൊരു കാര്യം ചെയ്താലും നടക്കത്തില്ല. അപ്പോൾ ഇനി ഓപ്ഷനിലോട്ട് പോകേ. സെമിനാർ നടത്തിയ വല്ല കാര്യമുണ്ടോ? നേരെ അനുഭവം കിട്ടാണ്ട് സെമിനാർ നടത്തി നമ്മളിവിടെ കിടന്ന് ചലിച്ചുകൊണ്ടിരുന്ന അവരവിടെ എന്നാ കാണിക്കുന്നത് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ ആ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്നാണ്? ഫീൽഡ് ട്രിപ്പ് ഉണ്ടോ? ഫീൽഡ് ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് പോയി അവിടെ ചെന്ന് കാണും. അവരുടെ പ്രശ്നം എന്നാണ്, അവർ ചെയ് ഉപയോഗിക്കുന്ന ഗണിതത്തിൻ്റെ ഓരോരോ സംഭവങ്ങൾ എന്നൊക്കെയാണ്, നമ്മൾ അവിടെ ചെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു ശരിയായിട്ടൊരു ഓപ്ഷനാണ്. അടുത്ത് നോക്കി, ഇത് നമ്മൾ മാർക്ക് ചെയ്ത് കിട്ടു. അടുത്ത് നോക്കി, അസൈൻമെൻറ്റ്. ഒരു അസൈൻമെൻറ്റ് കൊടുത്തുകൊണ്ട് കുട്ടി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അവരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ തന്നെ ചെന്ന് വിസിറ്റ് ചെയ്യണം. അടുത്ത് സംവാദം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ടും പറഞ്ഞ് അടിവെച്ചിട്ട് യാതൊരു കാര്യമില്ല. അവരുടെ പ്രശ്നം അവരനുഭവിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഫീൽഡ് ട്രിപ്പ് നടത്തി കുട്ടി അവിടെ ചെന്ന് കാണിക്കണം. എങ്കിൽ മാത്രമേ കുട്ടിക്ക് അവിടുത്തെ നേരെ അനുഭവം ഉണ്ട്, നേരിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരെ അനുഭവം കിട്ടണമെങ്കിൽ എന്നാ എടുക്കണം, ഫീൽഡ് ട്രിപ്പ് നടത്തി കുട്ടിയെ അതിൻ്റെ അകത്തെല്ലാം കൊണ്ട് വിസിറ്റ് ചെയ്യിപ്പിക്കണം. അതാണ് അവിടുത്തെ ഓപ്ഷൻ വരുന്നത്. വളരെ എളുപ്പമുള്ള ഓർമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമല്ലാത്തത്. നിരന്തര വിലയിരുത്തൽ വെച്ചാൽ CCE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യുവേഷൻ എന്ന് പറയും. അതിൻ്റെ ഭാഗമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, നിരന്തര വിലയിരുത്തലിൽ നമ്മൾ സ്വയം വിലയിരുത്തുന്നുണ്ട്. ടേം വിലയിരുത്തുന്ന അവസാനം നമ്മളൊരു യൂണിറ്റിൻ്റെ അവസാനം നമ്മൾ നടത്തുന്നത് ടേമിൻ്റെ സോറി യൂണിറ്റായിട്ടില്ല ടേമിൻ്റെ അവസാനം നടത്തുന്ന വിലയിരുത്തലാണ്. ഇത് നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടാറില്ല നോർമലി. പക്ഷെ നമ്മൾ ലാസ്റ്റ് കൂട്ടിയെടുക്കുമ്പോൾ കൂട്ടും. പക്ഷെ നിരന്തര വിലയിരുത്തൽ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ കുട്ടിയെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ടേം വിലയിരുത്തുന്ന ഞാൻ സാധനം വരത്തില്ല, നിരന്തര വിലയിരുത്തലിനകത്ത് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല സാധനം. അപ്പോൾ ടേം വിലയിരുത്തൽ എന്ന് പറഞ്ഞ സാധനം, നമ്മൾ ഒരു ടേമിൻ്റെ അവസാനം, ഇപ്പോൾ ഓണപ്പരീക്ഷ നടത്തുന്നു, ക്രിസ്മസ് പരീക്ഷ നടത്തുന്നു, വലിയ പരീക്ഷ നടത്തുന്നു, അതെല്ലാം ഒരു ടേമാണ്, 3 ടേമിൻ്റെ അവസാനം നടത്തുന്നതാണ്. ഇത് നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമല്ല. നിരന്തര വിലയിരുത്തൽ വെച്ചാൽ എല്ലാ ദിവസവും കുട്ടികളെ തരി വിലയിരുത്തിക്കൊണ്ടിരിക്കും. കുട്ടിയെ നോട്ടത്തിൽ, ഭാവത്തിൽ, ആക്ഷനിൽ, കൊടുക്കുന്ന വർക്കുകളിൽ, ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ, ഇതെല്ലാം നമ്മൾ വിലയിരുത്തുന്നതാണ് നിരന്തര വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ടേം വിലയിരുത്തൽ എൻ്റെ അകത്ത് കയറി വരുന്നില്ല. പിന്നെ ക്ലാസ് ടെസ്റ്റ് തീർച്ചയായിട്ടും ഓരോ ദിവസം നടത്താൻ ക്ലാസ് ടെസ്റ്റ് കുട്ടിയുടെ നിരന്തര വിലയിരുത്തൽ, കുട്ടി പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസ് ടെസ്റ്റിലൂടെ സാധിക്കും. പരസ്പര വിലയിരുത്തൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തുന്നതോടെ നിരന്തര വിലയിരുത്തൽ സാധ്യമാകുന്നുണ്ട്. പക്ഷേ ടേം വിലയിരുത്തൽ മാത്രം എന്താവുന്നില്ല, നമ്മൾ നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് കൂട്ടുന്നില്ല. അതൊരു ടേമിൻ്റെ അവസാനം മാത്രമേ നടക്കുന്നുള്ളൂ. നിരന്തര വിലയിരുത്തൽ എന്ന് വെച്ചാൽ എന്താണ്? നിരന്തരമായിട്ട് കുട്ടിയെ നമ്മൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിരന്തര വിലയിരുത്തൽ എന്ന് പറയുന്നത്. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 2/3 ലിറ്ററിൻ്റെ 1/4 ഭാഗത്തിന് തുല്യമായത് ഏത്? 2/3 ലിറ്ററിൻ്റെ 1/4 ഭാഗത്തിന് തുല്യമായത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണ്,
രണ്ട് ലിറ്ററിന്റെ മുക്കാൽ ഭാഗം. രണ്ട് ലിറ്ററിന്റെ മുക്കാൽ ഭാഗം എന്ന് വെച്ചാൽ രണ്ട് ലിറ്ററിന്റെ മുക്കാൽ ഭാഗം നമ്മൾ ചോദിച്ചിരിക്കുകയാണ് 2/3 ലിറ്ററിന്റെ കാൽ ഭാഗമാണ് വേണ്ടത്. അപ്പൊ 2 ലിറ്ററിന്റെ മുക്കാൽ ഭാഗം എന്ന് വെച്ചാൽ തെറ്റാണ്, കാരണം നമുക്ക് വേണ്ടത് 2/3 ലിറ്ററിന്റെ 1/4 ഭാഗമാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നത് 2 ലിറ്ററിന്റെ 3/4 ഭാഗമാണെന്ന് ചോദിക്കും. പക്ഷെ ഇത് തെറ്റാണ്. അപ്പൊ ശരിയായ പ്രസ്താവന കണ്ടുപിടിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ രണ്ടു വട്ടം നോക്കും, ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം. നമ്മൾ ചിലപ്പോൾ അങ്ങനെയും വേണം മിസ്റ്റേക്ക് വരാം. നമ്മൾ തെറ്റാന്ന് ഓർത്ത് നമ്മൾ ശരി കൊണ്ട് മാർക്ക് ചെയ്യും, അത് ശരിയാണ് ഉദ്ദേശം. പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചു തുല്യമായത് ശരിയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പം അടുത്ത് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 2 ലിറ്ററിന്റെ 1/3 ഭാഗം. 2 ലിറ്ററിന്റെ 1/3 എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രമേ വരുന്നുള്ളൂ. കാരണം 2 × 1/3 അല്ലേ 2/3, 2 × 1/3 എന്നല്ലേ 2/3 എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമേ വന്നുള്ളൂ, അതിൻ്റെ അകത്ത് എന്ത് വന്നില്ല, ഈ 1/4 ഭാഗം എടുക്കാൻ പറഞ്ഞത് വന്നിട്ടില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതും തെറ്റാണ്. അടുത്ത് നോക്കി 2 ലിറ്ററിന്റെ 2 ലിറ്ററിന്റെ 1/3 ഭാഗത്തിന്റെ കണ്ടു. 2 ലിറ്ററിന്റെ 1/3 ഭാഗത്തിന്റെ 1/4 ഭാഗം പറഞ്ഞു ശരിയാ കണ്ടോ. 2 ലിറ്ററിന്റെ 2 ലിറ്ററിന്റെ 1/3 ഭാഗത്തിന്റെ 1/4 ഭാഗം ശരിയാ, അവർ പറഞ്ഞ ശരിയാ, ഈ കോൺസെപ്റ്റ് ശരിയാ. അടുത്ത് നോക്കി 2 ലിറ്ററിന്റെ 1/3 ഭാഗത്തിന്റെ 3/4 ഭാഗം, അത് തെറ്റാ. കാരണം ഇവിടെ തന്നിരിക്കുന്ന 2 ലിറ്ററിന്റെ 1/3 ഭാഗത്തിന് ഇവിടെ വരെ ശരിയായി, ഈ എഴുതിയ സാധനം വരെ ശരിയാ ഉണ്ടോ, ഈ എഴുതിയ സാധനം വരെ ശരിയാ. പക്ഷെ 3/4 ഭാഗമാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ല 1/4 ഭാഗം കണ്ടുപിടിക്കേണ്ടത് ഉണ്ടോ. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഏതാണ്, സി ആണ് ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. കിട്ടിയോ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന്? നമ്മൾ ഓരോന്ന് എടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് നോക്കണം, ശരിയായിട്ടുള്ളത് എവിടെ വരുന്നത് നോക്കണം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഈ ഒരു കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് അറിയോ, 2 × 1/3 2/3 എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതെങ്ങനെ വന്നത്, ഇതിൻ്റെ താഴെ 1 ഇട്ട് കൊടുത്താൽ നമ്മൾ ഇന്നലെ പഠിച്ച റൂൾ വരും. 2 × 1/3 എന്ന് വെച്ചാൽ മേളിലുള്ള ഗുണിക്കുക, താഴെയുള്ള ഗുണിക്കുക. മേളിലുള്ള 2 × 1 എത്രയാണ്, 2. താഴെയുള്ള ഗുണിച്ചാൽ 1 × 3 എത്രയാണ്, 3. ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ വരുന്നത് കേട്ടോ. ഇന്നലെ പഠിച്ച റൂളുകളെല്ലാം കയറി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്കും പഴുക്കും. അപ്പോൾ അത് പഠിച്ചിരിക്കണം ഡെയിലി. നിങ്ങൾ തന്നെ ഓരോ ഫ്രാക്ഷൻ ആയിട്ട് ചെയ്ത് നോക്കണം. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ മറക്കാതെ കൈ ഇപ്പോൾ കൈ നിന്നോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ, എക്സ്പ്ലനേഷൻ വേണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വെച്ചാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണേൽ അപ്പോൾ പറഞ്ഞോളൂ, അപ്പോൾ തന്നെ നമുക്ക് വേറെ എക്സ്പ്ലനേഷൻ നമ്മൾ തന്നിരിക്കും. അതുകൊണ്ട് പേടിക്കണം കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടേ നിങ്ങളെ വിടത്തുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്തതിലോട്ട് പോകാം. നീണ്ടും മനസ്സിലായില്ലേ, നിങ്ങൾ തന്നെ എടുക്കണം. ഞാൻ വൈകി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഞാൻ PDF ഇട്ടിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 400 രൂപയുടെ സ്കൂൾ ബാഗ് 25% വില കൂട്ടി ശേഷം 10% വില കുറച്ച് വിറ്റാൽ ഇപ്പോഴത്തെ വില എത്ര? എന്താണ്, 400 രൂപയ്ക്ക് ഒരു സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു, ആ സ്കൂൾ ബാഗിൻ്റെ 25% വില കൂട്ടിക്കഴിഞ്ഞിട്ട് 10% വില കുറച്ച് വിറ്റാൽ ഇപ്പോഴത്തെ വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്നാ ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടതാണ് ഏത് ഒരു ശതമാന കണക്ക് ചോദിച്ചാലും നിങ്ങൾ ആദ്യം അതിൻ്റെ 10% എത്താൻ നോക്കുക. ഏത് ശതമാനം ചോദിച്ചാലും അതിൻ്റെ 10% നോക്കുക. ഇപ്പോൾ 10% എത്രയാണ്, 10% പറഞ്ഞാൽ എത്രയാണ് വരുന്നത്, 10% എത്രയാണ് വരുന്നത്, 10% എത്രയാണെന്നറിയോ, 10% എത്ര വട്ടം 10 വട്ടമേ നമുക്ക് കൂട്ടാൻ പറ്റത്തുള്ളൂ. കാരണം 10/10 എന്ന് പറഞ്ഞാൽ നമുക്ക് 1% കിട്ടും, അതായത് 100% നമുക്ക് കിട്ടും. അപ്പോൾ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ് വരേണ്ടത്, 10/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1. 20/10 എന്ന് പറഞ്ഞാൽ 2. 30/10 വെച്ചാൽ 3. അപ്പം 40/10 വെച്ചാൽ 4. അപ്പോൾ നമ്മൾ നോക്കുവാണ് ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഉപയോഗിച്ച്, 400/10 നമ്മൾ എത്ര ആയിരിക്കും ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 400/10 വെച്ചാൽ എത്ര ആയിരിക്കും, 40 ആയിരിക്കും. 400/10 40 ആയിരിക്കും. കാരണം 10 × 4 ചെയ്താൽ എന്ത് കിട്ടും, 10 × 40 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 400 എന്നൊരു കോൺസെപ്റ്റ് കിട്ടും. അതായത് 400 ൽ 400% ആയി നമുക്ക് മാർക്ക് കിട്ടും, അത് 100% ആയിട്ട് നമ്മൾ ഫുൾ ആവുമെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് നോക്കുന്നതാണ് 400/10 കണ്ടുപിടിക്കണം. 400/10 എങ്ങനെ പിടിക്കും, 400/10 നമ്മൾ ചുമ്മാ മൈൻഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 400% നമ്മൾ ഇട്ട് ചെയ്ത് നോക്കണം. 400 × 10/100 നമ്മൾ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ നോക്കണ്ട, നിങ്ങളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക. 400/10 പറഞ്ഞാൽ 40 രൂപയാണ്. അപ്പം നോക്കിയേ, 40 രൂപ എന്ത്, 400 രൂപയ്ക്ക് സ്കൂൾ ബാഗ് 20% വില കൂട്ടി, 400/10 വെച്ചാൽ 40 രൂപയാണ്. അപ്പം 400 × 25 എത്രയായിരിക്കും, 10% 40 രൂപ, 10% 40 രൂപ, 10% 40 രൂപ. അപ്പോൾ 20% എത്രയാണ്, 20% എന്ന് പറഞ്ഞാൽ 80 രൂപ അല്ലേ.
ഇനിയും 25% വേണ്ടത്. 25% ഇത്രയായിരിക്കും, 25% വെച്ചാൽ ഇത്രയായിരിക്കും. 10% 40 ആണെങ്കിൽ 5% എത്രയായിരിക്കും? 20 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 25%ത്തിൻ്റെ 20% വരെ 80 കിട്ടി. ഇനി ഇപ്പോട്ട് 5% കിട്ടിയാൽ 80-ൻ്റെ 20 കൂട്ടിയാൽ 100 ആണ്. ഉണ്ടോ? 100 രൂപ വരെ നമ്മൾ സെറ്റാക്കി വെച്ചു. അപ്പോൾ 400-ൻ്റെ 20% നമ്മൾ കണ്ടുപിടിച്ചു. 400-ൻ്റെ 25% എത്രയാണ്? 100 ആണ്. 400-ൻ്റെ 20% 100 ആണ്. അതായത് ഇവൻ എന്നെ എടുത്തു 400 രൂപ വിലയുള്ള ഈ സാധനത്തിൽ നിന്ന് 100 രൂപ കൂട്ടി. അപ്പോൾ നമ്മുടെ സാധനത്തിന് ബാഗിൻ്റെ വില ഇപ്പോൾ എത്രയായി? 400+100 ആയി. എത്രയായി? 500 ആയി. 500 രൂപയുടെ സാധനമായി. ഇപ്പം 500 രൂപ 500 രൂപയുടെ ബാഗിൻ്റെ വിലയായി കേട്ടോ. അവൻ 400 രൂപ വിലയുള്ളതിനെ 20% കൂട്ടിയപ്പോൾ അവന് 100% 100 രൂപയുടെ കിട്ടി. അപ്പം അതുകൂടെ കൂട്ടി. അപ്പം 400, 100, 500 രൂപ ഇപ്പം ബാഗിൻ്റെ വില. എന്നിട്ട് അവൻ എന്നെ എടുത്തു ഈ 500 ശതമാനത്തിൽ നിന്ന് 500 രൂപയിൽ നിന്ന് 10% വീണ്ടും കുറച്ചു. അപ്പം 500-ൻ്റെ 10% എന്ന് വെച്ചാൽ എത്രയാണ്? 500-ൻ്റെ 10% എത്രയായിരിക്കും? 400-ൻ്റെ 10% 40 ആണെങ്കിൽ 500-ൻ്റെ 10% എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പം എത്ര കിട്ടും? 500-ൽ നിന്ന് 50 കുറച്ചാൽ മതി, ഉത്തരവായി. 50 കുറച്ച് എത്ര വരും? 0-ൽ നിന്ന് 0 പോയാൽ 0, 10-ൽ നിന്ന് 5 പോയാൽ, 10-ൽ നിന്ന് 0-ൽ നിന്ന് 5 പോകത്തില്ല, 10-ൽ നിന്ന് 5 പോയാൽ 5, ഇവിടെ തന്നെ ഉണ്ട് 4. ഉത്തരം എത്രയാണ്? 450. ഓപ്ഷൻ എ. കണ്ടോ എളുപ്പമല്ലേ? നമ്മൾ തന്നെ എടുക്കണം. ഒരു സാധനം കിട്ടി അതിനായി നിങ്ങൾ 10% മാറ്റം നോക്കുക. ആ 10% വെച്ചിരിക്കുന്ന വെച്ചുകൊണ്ട് തന്നിരിക്കുന്ന ശതമാനത്തിലോട്ട് എത്തിപ്പെടുക, അത് കൂട്ടുക. ആ കൂട്ടിയ ശതമാനത്തിൻ്റെ 10% കണ്ടുപിടിക്കുക, അത് കുറയ്ക്കുക. ഇത്ര നമ്മളോട് ചെയ്തോളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലായി. കോൺസെപ്റ്റ് മനസ്സിലായോ? ഒന്ന് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കണം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ചോദിക്കുകയാണ്, 200 രൂപയുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറയാം. 200 രൂപയുടെ ഒരു ബാഗ് കേട്ടോ, 200 രൂപയുടെ ഒരു ബാഗ് 25% വില കൂട്ടിയ ശേഷം, 200 രൂപയുടെ ഒരു ബാഗ് 25% വില കൂട്ടിയ ശേഷം 10% വില കുറച്ച് വിറ്റാൽ ഇപ്പോഴത്തെ ബാഗിൻ്റെ വില എത്ര? പെട്ടെന്ന് കണ്ടുപിടിച്ച്. 200 രൂപയുടെ ഒരു ബാഗ് എന്നെ എടുത്തു, 25% വില കൂട്ടി, അതിനുശേഷം 10% അത് കുറച്ച് വിറ്റാൽ ഇപ്പോഴത്തെ വില എത്ര? എന്നങ്ങനെ കണ്ടുപിടിക്കും. എന്ന് കണ്ടുപിടിച്ച് നോക്കി. 200 രൂപയുടെ ബാഗ്, 200 രൂപയുടെ ഒരു ബാഗ്, 200 രൂപയുടെ ഒരു ബാഗ് 25% വില കൂട്ടി, 25% വില കൂട്ടി. എന്നിട്ട് എന്നെ അടുത്തു 10% വില കുറച്ച് വിറ്റാൽ ഇപ്പോഴത്തെ വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 200-ൻ്റെ 10% കണ്ടുപിടിച്ചാൽ 25% ആക്കി നമ്മൾ എടുക്കുക. കിട്ടുന്നുണ്ടോ ഉത്തരം ആർക്കെങ്കിലും? ആർക്കെങ്കിലും ഉത്തരം കിട്ടുന്നുണ്ടോ? 200-ന് 25% ആദ്യം കണ്ടുപിടിക്കുക. കിട്ടുന്നുണ്ടോ ഉത്തരം? കിട്ടുന്നുണ്ടോ? 200-ന് 25% വരുന്നുണ്ടോ? ആർക്കെങ്കിലും വരുന്നുണ്ടോ? 225 എന്നൊരു ഉത്തരം വന്നിട്ടുണ്ടോ? വേറെ വേറെ ഉത്തരങ്ങളുണ്ടോ? 200-ന് 20% എങ്ങനെ ഓടിക്കും? 200-ന് 10% എത്രയാണ്? 200-ന് 10% പറഞ്ഞാൽ എത്ര എടുക്കണം? 20 ആണ്. 200-ന് 10% വെച്ചാൽ 20 ആണ് അല്ലേ? 200-ന് 10% എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പം 25% എത്രയായിരിക്കും? 10% 20 ആണെങ്കിൽ 20% എത്രയായിരിക്കും? 20% 40 ആയിരിക്കും അല്ലേ? 40 ആയിരിക്കും. ഇനി എന്നെ എടുക്കാം, 5% കണ്ടുപിടിക്കണം. 20-ന്റെ 10% 10 ശതമാനം 10 ശതമാനം 20 ആണെങ്കിൽ 5% എത്രയായിരിക്കും? 10 ആയിരിക്കും അല്ലേ? എത്ര വരും? 40-ന്റെ കൂടെ 10 കൂടി കൂട്ടണം, മൊത്തം 50%. 50 ആയി. അതായത് നമ്മുടെ സാധനത്തിൻ്റെ വില ഇപ്പോൾ എത്രയായി? സാധനത്തിൻ്റെ വില 250 രൂപയായി. 250 രൂപയായി. ഇനി 250 രൂപയെ നമ്മൾ എന്നെ എടുത്തു 10% കുറച്ചു. 10% കുറച്ചാൽ എത്ര വരും? 250-ന്റെ 10% എത്രയാണ്? 25. അതായത് 250-ൽ നിന്ന് 25 കുറച്ചാൽ ഉത്തരവായി. എത്ര വരും? 5, 5 ന്ന് 2 പോലെ എത്രയാണ്? 250-ന്ന് 25, 5 ന്ന് 2 3 2 250-ന്ന് 25 കുറക്കണം അല്ലേ? ആ 250-ന്ന് 25 0-ന്ന് 5 ചെയ്തിട്ടാണല്ലോ. എനിക്ക് 250-ൽ നിന്ന് 25 കുറയ്ക്കണം. എന്നെ വരും? 0-ന്ന് 5 പോകത്തില്ല, കടമെടുത്തു. 10-ന്ന് 5 പോയാൽ 5, ഇവിടെ 4, 4-ന്ന് 2 പോയാൽ 2, 2 കണ്ടോ? 225 രൂപ. റോഷൻ പറഞ്ഞ ഉത്തരം ശരിയാണ് അല്ലേ?
ആ റോഷിമോൻ ഉത്തരം ശരിയാണ്. സംഭവം കിട്ടിയോ? അതിൻ്റെ 10% നമ്മൾ കണ്ടുപിടിച്ചു. ആ 10% കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് 20% മാറ്റി. 20% മാറ്റിയിട്ട് നമ്മൾ എടുത്തു, ആ കിട്ടിയ ശതമാനം നമ്മൾ കൂട്ടി. കൂട്ടി കഴിഞ്ഞിട്ട് തന്നിരിക്കുന്നത് കുറച്ച്, ഇത്രേ ചെയ്തുള്ളൂ. വളരെ എളുപ്പമാണ്. ഇക്വേഷൻ ഉണ്ടാകുമ്പോൾ ഭയങ്കര പാടാണ്, ഒത്തിരി ഇക്വേഷൻ നമ്മൾ ഇട്ടിട്ട് വരുന്നത്. ഇതൊന്ന് ആലോചിച്ച് നമ്മൾ കിട്ടിയാൽ സംഭവം പെട്ടെന്ന് കിട്ടും. കിട്ടിയോ? അടുത്ത ക്വസ്റ്റിനോട്ട് പോകണേ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഞായറാഴ്ച ക്വസ്റ്റിനകത്ത് ഇടാം, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്ത മോഡലിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം വരും ഞായറാഴ്ച പരീക്ഷയ്ക്കകത്ത്. ടൈപ്പ് വേറെ ആയിരിക്കും, പക്ഷേ ഇതൊക്കെ ഇക്വേഷനിൽ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അനുവിൻ്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് ബിനുവിൻ്റെ വയസ്സ്. വളരെ രസകരമുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ആൾജിബ്ര ബ്രേക്കുണ്ടാണ്. അപ്പോൾ അനുവിൻ്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് ബിനുവിൻ്റെ വയസ്സ്. ഈ ബന്ധത്തെ വിവിധ രീതിയിൽ താഴെ സൂചിപ്പിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്തത് ഏത് കേട്ടോ? അനുവിൻ്റെ വയസ്സിനേക്കാളും 10 വയസ്സ് സോറി അനുവിൻ്റെ വയസ്സിനേക്കാളും 5 വയസ്സ് കൂടുതലാണ് ബിനുവിൻ്റെ വയസ്സ്. ഈ ബന്ധത്തെ വിവിധ രീതിയിൽ താഴെ സൂചിപ്പിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്തതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എളുപ്പമാണ്. അപ്പോൾ അനുവിൻ്റെ വയസ്സിനെ എ എന്നെടുക്കേ. അനുവിൻ്റെ വയസ്സിനെ നമ്മൾ എ എന്നെടുത്തു. അനുവിൻ്റെ വയസ്സിനെ ഞാൻ എ എന്നെടുത്തു. ബിനുവിൻ്റെ വയസ്സിനെ ഞാൻ ബി എന്നെടുത്തു. ഇത് അനു, ഇത് ബിനു, ഇത് ബിനു, ഇതനു കേട്ടോ. അനുവിൻ്റെ വയസ്സിനെ എ എന്നെടുത്തു, ബിനുവിൻ്റെ വയസ്സിനെ ബി എന്നെടുത്തു. ഇന്ന് എനിക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അനുവിൻ്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് ബിനുവിൻ്റെ വയസ്സ്. അപ്പോൾ അനുവിൻ്റെ വയസ്സ് എ ഈക്വൽ ടു നമുക്ക് എന്നാ വിളിക്കാൻ പറ്റും? എ ഈക്വൽ ടു ബിനുവിൻ്റെ വയസ്സിനേക്കാൾ, അനുവിൻ്റെ വയസ്സിനേക്കാൾ 5 കൂടുതലാണ്. 5 പ്ലസ് ബിനുവിൻ്റെ വയസ്സ്, അതായത് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി എ ഈക്വൽ ടു 5 പ്ലസ് ബി. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. അപ്പം ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അനുവിൻ്റെ വയസ്സിനേക്കാളും എന്താണ്, അനുവിൻ്റെ വയസ്സിനേക്കാളും ശരിയല്ല, ശരി അല്ലാത്തത്. ആ ഓക്കെ, അനുവിൻ്റെ വയസ്സിനേക്കാളും 5 വയസ്സ് കൂടുതലാണ് ബിനുവിൻ്റെ വയസ്സ്. ഈ ബന്ധത്തെ വിവിധ ശരിയല്ലാത്തത്. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. എ ഈസിക്വൽ ടു എന്ത് കണ്ടുപിടിക്കണം? ബി പ്ലസ് ഫൈവ് എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടു എ ഈസിക്വൽ ബി പ്ലസ് ഫൈവ് എന്ന് വെച്ചാൽ എങ്ങനെ കിട്ടുന്ന മനസ്സിലായോ? അനുവിൻ്റെ വയസ്സിനേക്കാളും, അനു എന്ന് പറഞ്ഞ ആൾ നമ്മുടെ എന്ത്, അനുവിൻ്റെ വയസ്സിനേക്കാളും, അനുവിൻ്റെ വയസ്സാണ് നമ്മൾ എ എടുത്തത്. ബിനുവിൻ്റെ വയസ്സ് എത്രയാണ്? 5 വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വേറെ രീതിക്ക് ചെയ്യാം, ഇത്തിരി എളുപ്പമുള്ള രീതി നോക്കട്ടെ. ഓക്കെ, നമ്മൾ എടുക്കുവാണ്. അനുവിൻ്റെ വയസ്സ് എ തന്നെ എടുക്ക. അനുവിൻ്റെ വയസ്സിനെ എ എന്നെടുത്തു, ബിനുവിൻ്റെ വയസ്സിനെ ബി എന്നെടുത്തു. അനുവിൻ്റെ വയസ്സ് എ, ബിനുവിൻ്റെ വയസ്സ് ബി. നമ്മൾ ചോദിച്ചിരിക്കുകയാണ് അനുവിൻ്റെ വയസ്സിനേക്കാളും, അനുവിൻ്റെ വയസ്സിനേക്കാളെന്ന് വെച്ചാൽ അനുവിനാണ് വയസ്സ് കൂടുതലാണോ കുറവെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ നിന്ന് ആലോചിച്ച് നോക്കുക, അനുവിൻ്റെ വയസ്സിനേക്കാളോ എന്ന് പറഞ്ഞാൽ അനുവിന് വയസ്സ് കൂടുതലാണെന്നാണോ കുറവെന്നാണോ അതിൻ്റെ അർത്ഥം അന്ന് പറഞ്ഞേ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, അനുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അനുവിനേക്കാളും കൂടുതലാണോ കുറവെന്നാണ് അർത്ഥം. അനുവിൻ്റെ വയസ്സിനേക്കാൾ കുറവ് എന്ന അർത്ഥം ഉണ്ടോ? കുറവ് എന്ന അർത്ഥം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ് അനുവിൻ്റെ വയസ്സായിരിക്കണം എപ്പോഴും കുറഞ്ഞ് നിൽക്കേണ്ടത്. അനുവിൻ്റെ വയസ്സ് എപ്പോഴും കുറഞ്ഞ് നിൽക്കണം, ബിനുവിൻ്റെ വയസ്സ് എപ്പോഴും കൂടി നിൽക്കണം. ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വരാം, നമുക്ക് എളുപ്പമുള്ള രീതി പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്നെടുക്കണം, അനുവിൻ്റെ വയസ്സായിരിക്കണം എപ്പോഴും കുറഞ്ഞ് നിൽക്കേണ്ടത്, ബിനുവിൻ്റെ വയസ്സ് എപ്പോഴും കൂടി നിൽക്കണം. അപ്പോൾ നമ്മൾ നോക്കുവാണ്, ഇത് നിങ്ങൾ ഒരു ഇക്വേഷൻ ഫോം വെക്കാം. അപ്പോൾ അനുവിൻ്റെ വയസ്സ് എന്നായിരിക്കും? അനുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? അനുവിൻ്റെ വയസ്സ്, ബിനുവിൻ്റെ വയസ്സ് നമുക്കറിയാം. ബിനുവിൻ്റെ വയസ്സ് എന്ന് വെച്ചാൽ എന്നായിരിക്കും? ബിനുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അനുവിൻ്റെ വയസ്സിൻ്റെ കൂടെ 5 കൂടി കൂട്ടുന്നതായിരിക്കും അല്ലേ. ഈ ഒരു കോൺസെപ്റ്റിലോട്ട് വാ, ഈ സംഭവം കിട്ടിയോ? നമുക്ക് പറഞ്ഞ മനസ്സിലായി എന്താണ്, അനുവിൻ്റെ വയസ്സിനേക്കാൾ 5 കൂടുതലാണെന്ന് വെച്ചാൽ അനുവാണ് കുറഞ്ഞ ആൾ, അനുവിനാണ് വയസ്സ് കുറഞ്ഞ ആൾ. അപ്പോൾ അനുവിൻ്റെ വയസ്സ് കുറവായിട്ട് നമുക്ക് പറയാൻ പറ്റും ബിനുവിൻ്റെ വയസ്സായിരിക്കും അനുവിനേക്കാളും കൂടുതലെന്ന് പറയുമ്പോൾ. അപ്പോൾ ബിനുവിനേക്കാൾ എത്ര കൂടുതലായിരിക്കും? ബിനുവിൻ്റെ വയസ്സ് എന്ന് വെച്ചാൽ അനുവിൻ്റെ വയസ്സിനോട് 5 കൂടി കൂട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇക്വേഷനോട്ട് ഇത്രയും മനസ്സിലായോ? എളുപ്പമല്ലേ? ഈ ഒരു ഇക്വേഷനോട്ട് ഇത്രയും മനസ്സിലായോ? ആ കിട്ടിയോ? ഈ ഒരു ഇക്വേഷനോട്ട് വന്നത് എങ്ങനെയാണ്? അനുവിൻ്റെ വയസ്സിനേക്കാളും 5 വയസ്സ് കുറവായിരിക്കും ബിനുവിൻ്റെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിയില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് വന്നാൽ നിങ്ങൾ ഇവിടെ നോക്കി, ഈ ഒരു ഒറ്റ ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി, നിങ്ങൾ വേറെ ഒരു ഇക്വേഷൻ തപ്പിപ്പോണ്ട. ഇവിടെ എന്നാ കൊടുത്തിരിക്കുന്നത്? ഈ എ എന്ന് പറഞ്ഞ ഇക്വേഷനോട്ട് എന്നാ കൊടുത്തിരിക്കുന്നത്? അനുവിൻ്റെ വയസ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്? ബിനുവിൻ്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ്. ആ ഒരു കോൺസെപ്റ്റ് തെറ്റല്ലേ? കാരണം നമ്മൾ എന്നാ പറഞ്ഞത്, അനുവിൻ്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കുറവാണ് ബിനുവിൻ്റെ വയസ്സ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷനിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും, എന്നാ കിട്ടും? അനുവിൻ്റെ വയസ്സ് കൂടുതലാണ് ആരെക്കാളും, ബിനുവിനേക്കാളും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ ആയിരിക്കും തെറ്റായിട്ട് വരുന്നത്. കാരണം നമുക്ക് ഇവിടെ ഒറ്റ സെൻറ്റൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതാണ് എളുപ്പമായി. കാരണം നമ്മൾ ഇക്വേഷൻ കിട്ടുമ്പോൾ ഒത്തിരി കിട്ടുന്നവരാണ് ഞാൻ പറഞ്ഞത്, വേറെ രീതി ചിന്തിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത്. ഇത്ര നമ്മൾ ചിന്തിക്കാനുള്ള, അനുവിൻ്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കുറവാണ്. നമ്മൾ പറഞ്ഞ അനുവിൻ്റെ വയസ്സായിരിക്കണം കൂടി കുറഞ്ഞ് നിൽക്കേണ്ടത്. അപ്പോൾ അനുവിൻ്റെ വയസ്സ് കുറഞ്ഞു നിന്ന ഇക്വേഷൻ ഏതേ ഉള്ളൂ? അനുവിൻ്റെ വയസ്സ് കുറഞ്ഞു നിൽക്കുന്ന ഇക്വേഷൻ ഏതേ ഉള്ളൂ? ഈ ഒരു ഇക്വേഷനേ ഉള്ളൂ. കാരണം നോക്കി, അനുവിൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അനുവിൻ്റെ വയസ്സ് എന്നിട്ടാൽ ബിനുവിൻ്റെ വയസ്സ് എന്നായിരിക്കും? ബിനുവിൻ്റെ വയസ്സ് അനുവിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനുവിൻ്റെ വയസ്സ് ഇതിനോട് കൂടുതലാകാൻ സാധ്യതയുണ്ടോ? ഇല്ല. നമ്മുടെ തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? എ ആണ്.
ഈ ഒരു ഇക്വേഷനിലേക്ക് അനിയുടെ വയസ്സും ബിനുവിൻ്റെ വയസ്സും ഇട്ട് കൂട്ടിയാലേ എത്ര കിട്ടണം? അഞ്ച് കിട്ടണം. അത് ഒബ്വിയസ്ലി പറഞ്ഞത് ശരിയാണ്. ഇതെന്ന് നോക്കി, ഇത് ശരിയായിട്ട് വരും, ഇത് ശരിയായിട്ട് വരും. പക്ഷെ നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ, ആ ഒറ്റ കോൺസെപ്റ്റ് നോക്കിയാൽ കൂടുതലാണോ കുറവാണോ എന്നൊരു കോൺസെപ്റ്റ് നോക്കുക, കൂടുതലുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടിരിക്കുക, അതിന് എവിടെയെങ്കിലും കൂടി കിടപ്പുണ്ട്, അതായിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അത് എളുപ്പത്തിൽ അങ്ങനെ എത്താം. ഇക്വേഷൻ ഇട്ടാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി പോകും, കൊണ്ടാണ് ഞാനത് പറയാതിരുന്നത്. ഓക്കെ, അടുത്തത് നോക്കി, 1 + 1/2 ഇൻറ്റു 1 - 1/3 + 1 + 1/4 1 - 1/5 എക്സെട്ര അപ് ടു 1 - 1/50 എന്നതിൻ്റെ വില എത്ര? കേട്ടോ, വളരെ കണ്ടാൽ വലിയ പാടായിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പം ഒരു ചോദ്യമാണിത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? 1 + 1/2 1 - 1/3 1 + 1/4 1 - 1/5 എക്സെട്ര അപ് ടു 1 - 1/50 എന്നൊരു വാല്യൂ ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കുകയാണ്, നമുക്ക് ഇതെല്ലാം തന്നിരിക്കുന്ന ഏത് രീതിക്കാണ്? മിക്സഡ് ഫ്രാക്ഷനാണ്. നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ കുറച്ച് മുമ്പേ പഠിച്ചതാണ്. എങ്ങനെയാണ്? എ ബി ബൈ സി എന്നാണെങ്കിൽ എ ഇൻറ്റു സി പ്ലസ് ബി ബൈ സി എന്നാണ് ഉത്തരം. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇതിനെ ഓരോന്നിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ടേംസ് വരും, ആ കട്ട് ചെയ്യുന്ന ടേംസിൻ്റെ വെട്ടിക്കളഞ്ഞ ഉത്തരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുവാണ് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം. നോക്കിയേ, ചെയ്യുവാണ്, 1 + വേറെ പേജ് എടുത്തത്. ഇത്രയും ക്വസ്റ്റ്യൻ വന്നാൽ മിക്ക ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിടത്തോളം ക്വസ്റ്റ്യൻസിൻ്റെ ഇത്രയും എല്ലാം നമ്മൾ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിന് എല്ലാ ഉത്തരങ്ങൾ 1 ആയിരിക്കും. എപ്പോൾ വന്നു വിളിച്ചാലും ഇങ്ങനൊരു ഇങ്ങനത്തെ വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് വന്നാൽ അതിൻ്റെ എല്ലാ ഉത്തരങ്ങൾ മിക്കപ്പോഴും ഒരു 85% ചാൻസ് കൂടുതൽ 1 ലോട്ട് എത്താനായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മുമ്പ് ഏതൊരു ക്വസ്റ്റ്യൻസും നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ ഇത് ഇത്ര ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൻ്റെ ഉത്തരം 1 ലോട്ട് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 1 ലോട്ട് നമുക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കറക്കി കുത്താൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ലോട്ട് കുത്തിയാൽ മതി. അല്ല, നമ്മൾ ശരിയായിട്ട് കണ്ടുപിടിക്കാം, അതെങ്ങനെയാണ് കണ്ടുപിടിച്ച് തരാം. നോക്കി, നമ്മൾ ചോദിച്ചാൽ 1 + 1/2 പിന്നെ 1 - 1/3 1 + 1/4 അല്ലേ, 1 + 1 - 1/5 അങ്ങനെ ചോദിച്ചിരിക്കുന്നത് എക്സെട്രാ അപ് ടു 1 - എക്സെട്രാ അപ് ടു 1 - 1/50 ഓക്കെ. ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്നറിയോ, ഈ 1/50 തൊട്ട് പുറകിലുള്ള ടേം എഴുതി നോക്കണം. തൊട്ട് പുറകിലുള്ള ടേം എന്നായിരിക്കും? ഈ 1/50 തൊട്ട് പുറകിലുള്ള ടേം എഴുതുമ്പോൾ ഇങ്ങനെ വരും, 1 + 1/2 1 - 1/3 1 + 1/4 1 - 1/5 നമ്മൾ എന്നാ പറഞ്ഞത്, 1/50 തൊട്ട് പുറകിലുള്ള ടേം. നോക്കിയേ, ഇത് നോക്കിയേ, ഇത് പ്ലസ് ഇത് മൈനസ് ഇത് പ്ലസ് ഇത് മൈനസ് എന്നിങ്ങനെ ഓടി വരുവാണെങ്കിൽ എന്നാ വരും? ഇവിടെ മൈനസ് വന്നു, അപ്പം ഇതിൻ്റെ തൊട്ടിപ്പുറയിനായിരിക്കും 1 + 1/49 ആയിരിക്കും വരുന്നത്. ആ ശോഭിമോൾ പറഞ്ഞ ശരിയാണ്, 1 + 1/49 ഇൻറ്റു 1 - 1/50 ഉണ്ടോ? ഇത്ര നമ്മൾ എത്തിച്ച മനസ്സിലായോ? എന്നാ എടുത്തു, ഈ 1 - 1/50 തൊട്ട് പുറയിലുള്ള ടേം നമ്മൾ എടുത്തു. എങ്ങനെ നമ്മൾ വിളിച്ചേ, എല്ലാം 1 + 1/2 1/3 1/4 1/5 എന്നൊക്കെ പോവുകയാണ്. ഓരോരുത്ത പ്ലസ് ആണെങ്കിൽ മറ്റടുത്ത് മൈനസ്, അടുത്ത പ്ലസ് ആണെങ്കിൽ മറ്റടുത്ത് മൈനസ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവസാനം വന്നത് മൈനസ് ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ എന്നായിരിക്കും? പ്ലസ് ആയിരിക്കും. കൂട്ടത്തിൽ ആര് വരും? ഇത് 1/5 ആണെങ്കിൽ ഇത് 1/4 1/3 അപ്പോൾ ഇത് വരുമ്പോൾ എന്നായിരിക്കും? 1/50 ആണെങ്കിൽ പൊറോട്ടലിനായിരിക്കും 1/49 ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റിനോട് എത്തി. ഇത്ര നമ്മൾ എത്തിയേ. ഇനി നമ്മൾ എന്നെ എടുക്കണം, ഇതിനെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വാല്യൂലോട്ട് എത്തണം. ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 + 1/3 എന്ന് വെച്ചാൽ 1/2 എന്ന് വെച്ചാൽ ഉത്തരം എത്രയാണ്? നമ്മൾ അതിനെ പ്രോപ്പർ ആക്കണം. എന്നെ എടുക്കണം, ഇത് ഇൻറ്റു ഇത് ചെയ്യണം, 1 × 2 ചെയ്യണം. 1 × 2 എത്രയാണ്? 1 × 2 പിന്നെ എന്നെ എടുക്കണം, അതെ പ്ലസ് 1 ചെയ്യണം. നമ്മൾ രാവിലെ ചെയ്താൽ +1 / 2 ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഉത്തരം. അടുത്തതോ, ഇത് മൈനസ് ഇട്ടാൽ മതി നടുക്ക്. 1 × 3 -1/3 അടുത്തതോ, 1 × 4 +1/4 അടുത്തതോ, 1 × 5 -1/5 ഇനി നമ്മൾ എഴുതി പോകണം. എക്സെട്ര അപ് ടു 1 × 49 +1/49 ലാസ്റ്റ് ടൈം എന്നാ വരും? 1 × 50 +1/50 നമ്മൾ ഇതിനെ മൊത്തം എക്സ്പാൻഡ് ചെയ്ത രീതിയാണ്. നമ്മൾ എക്സ്പാൻഡ് ചെയ്തതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. എക്സ്പാൻഡ് ചെയ്ത രീതി മനസ്സിലായില്ലേ? 1 × 2 ചെയ്തു, 1 × 2 ആദ്യം ചെയ്തു, ഈ കിട്ടിയ വാല്യൂ തന്നെ +1 ഇവിടെ ചെയ്തു, -1 ആണോ എവിടെ ഉത്തരവോ?
പ്ലസ് വൺ ആ എന്തായി പ്ലസ് മൈനസ് ഇട്ട് കളിക്കുന്നത് എന്നായിട്ട് എന്നായിട്ട് ആ ലാസ്റ്റ് വണ്ണോ ലാസ്റ്റ് വണ്ണിൻ്റെ ആണ് പറയുന്നത് ഏ ശരിയാണ് ഇവിടെ പ്ലസ് ആ കേട്ടോ ആ ഇവിടെ ഇവിടെ ഏ ശരി ശരിയാ മൈനസാ മൈനസാ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ സോറി സോറി 50 മൈനസ് എന്നാ കേട്ടോ ഇവിടെ ഇവിടെ മൈനസ് ഒന്നാ കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്തു, നമ്മൾ എന്നെ എടുത്തു ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ചെയ്യുന്ന മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യുന്ന പ്രോപ്പർ ഫ്രാക്ഷനോട്ട് മാറ്റി എന്നെ എടുത്തു. നമ്മൾ ഇത് നമ്മൾ മുമ്പ് നമ്മൾ ആദ്യം പഠിച്ച റോളാണ് എ ബി ബേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എടുക്കുമ്പോൾ നമുക്ക് എന്നെ എഴുതാൻ പറ്റും എ ഇൻറ്റു സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതാൻ പറ്റും. ആ റൂൾ എവിടെ അപ്ലൈ ചെയ്തിരിക്കുക, എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലസ് ഉള്ളപ്പോൾ പ്ലസ് ഇടണം, മൈനസ് ഉള്ള മൈനസ്. നമ്മൾ ഇന്നലെ പഠിച്ച റൂൾ പോലെ തന്നെ പ്ലസ് കണ്ടെടുത്താൽ പ്ലസ് ഇടുക, മൈനസ് കണ്ട മൈനസ് ഇടുക. നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചാണ് ഇതിൻ്റെ എല്ലാ എക്സ്പാൻഷൻ നമ്മൾ ചെയ്ത് വെച്ചാണ് ഇത്. ഇനി നമ്മൾ തന്നെ എടുക്കണം ഇതിൻ്റെ എല്ലാ വാല്യൂ എടുക്കണം. 1 × 23 2 പ്ലസ് 1/2. അടുത്തത് 1 × 23 3 മൈനസ് 1/3. അടുത്തത് 4 + 1/4. അടുത്തത് 5 - 1/5 എക്സെട്ര അപ് ടു എങ്ങോട്ട് വരും 49 പ്ലസ് 1/49. അടുത്തത് 50 - 1/50. ഇത്രയും ചെയ്ത് മനസ്സിലായോ, ഇത്രയും ചെയ്ത് മനസ്സിലായോ എങ്ങനെ ഇത്ര വന്നെന്ന്. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാം വാല്യൂ കണ്ടിരിക്കാൻ നോക്കുക. നോക്കി ഇതിൻ്റെ എല്ലാം വാല്യൂ നമ്മൾ കണ്ടിരിക്കണം. 2 + 1/2 എത്രയാണ്? 2 + 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 + 1/2 എന്ന് പറഞ്ഞാൽ മറ്റേ 2 + 1/2 എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളയുക കേട്ടോ. ഇതിന് മേളിലാണ് നോക്കണം കേട്ടോ. 2 + 1/2 എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ, 2 + 1/2 നിങ്ങൾ എഴുതി ചെയ്യുവാ, ഒരു നോർമൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടും. ജസ്റ്റ് എഴുതുക, വെട്ടിക്കളയുക, എത്ര ഉള്ളു പരിപാടി. അത് നോക്കി ചെയ്യുവാണ്, ഇതിൻ്റെ ഉത്തരം ചെയ്യുവാണ്. 2 + 1/2 എന്ന് വെച്ചാൽ 3/2. 3 - 1/2 എന്ന് വെച്ചാൽ എത്രയാണ്? 3/2 വന്നു. ഇനി അടുത്ത എത്രയാണ്? ഇൻറ്റു 3 - 1/2 എത്രയാണ്? 2/3. അടുത്തത് 4 + 1/4 എന്ന് വെച്ചാൽ എത്രയാണ്? 5/4. ഇതെല്ലാം നടക്ക് ഇൻറ്റു ഉണ്ട്. അടുത്തത് 5 - 1/5 എന്ന് വെച്ചാൽ 4/5 എക്സെട്ര അപ് ടു അങ്ങോട്ട് വരും 49 + 49 എത്ര വരും? 50/49 ഇൻറ്റു 49/50 കിട്ടിയില്ലേ. ഇനി എന്നാ വളരെ എളുപ്പമാണ്. നോക്കി മേളിൽ 3 താഴെ 3, മേളിൽ 2 താഴെ 2, എല്ലാം ക്യാൻസൽ ചെയ്തോളാം. മേളിൽ 5 താഴെ 5, മേളിൽ 4 താഴെ 4, മേളിൽ 50 ഉണ്ടോ ഇങ്ങനെ അറ്റത്ത് വരുമോ? മേളിൽ 50 താഴെ 50, മേളിൽ 49 മേളിൽ 49. ഇങ്ങനെ എല്ലാം വെട്ടി വെട്ടി പോയാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? എല്ലാം വെട്ടി വെട്ടി പോയാൽ വെട്ടി വെട്ടി മാറി അതിൻ്റെ ഉത്തരം എത്രയാണ്? 0 ആണോ? എല്ലാം വെട്ടി വെട്ടി മാറിപ്പോയാൽ അതിൻ്റെ ഉത്തരം എത്രയാണ്? 0 ആണോ? 0 ആണോ? എല്ലാം വെട്ടി 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 കളയാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാം വെട്ടി 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 കളഞ്ഞാൽ നമുക്ക് എത്ര എവിടെ എവിടെടുത്താ ഉത്തരം? 0 എടുത്തുന്നത് അല്ല. കാരണം നമ്മൾ 1/1 വെട്ടി കളഞ്ഞാൽ നമ്മൾ എന്നാ വരുന്നത്? 1/1 എന്ന് നമ്മൾ തന്നെ എഴുതുന്നത്. ഇത് രണ്ടും വെട്ടിക്കളെ നമ്മൾ 0 എന്ന് എഴുതില്ല, ഒരിക്കലും 1 എന്ന് എഴുതത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാ നമ്പറും വെട്ടിപ്പോയാൽ എൻ്റെ അർത്ഥം 0 എന്നല്ല 1 എന്നാണ്, കണ്ടോ? ഒന്നിലോട്ടാണെന്നാണ് അർത്ഥം, കേട്ടോ? ഇത്ര ഒരു കോൺസെപ്റ്റ് ഉള്ളൂ. 2/2 അല്ലെ 2/3 ഇൻറ്റു 3/2 നമുക്ക് വെട്ടിക്കളയാം അല്ലേ. എന്നെ എടുക്കാം 3 വെട്ടിക്കാം, 2 × 2 വെട്ടിക്കളയാം. ഇത് എഴുതി വന്ന് ഇതിൻ്റെ വാല്യൂ 0 എന്നാണ് എൻ്റെ അർത്ഥം അല്ല, ഇതിൻ്റെ വാല്യൂ 1 എന്നാണ് എൻ്റെ അർത്ഥം, കേട്ടോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഈ മൊത്തത്തിൻ്റെ വാല്യൂ എത്രയേ വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. നമ്മുടെ ഉത്തരം എത്രയാണ്? 1. വളരെ എളുപ്പമല്ലേ, നമ്മുടെ ഉത്തരം 1 ആണ്. അപ്പോൾ ഇത്ര ചോദ്യത്തിൻ്റെ മിക്കതിൻ്റെ ഉത്തരം വരുന്നത് 1 ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ആലോചന ചെയ്താൽ മതി, കേട്ടോ? പാടാണെങ്കിൽ എന്ന കേസ പറയാം, പാടാണെങ്കിൽ ഇങ്ങോട്ട് ചെയ്യുക. എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇത്തിരി ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഉണ്ട് കേട്ടോ, ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ഉണ്ട്. ഒരു അടുത്ത അടുത്ത ഇതിൻ്റെ അടുത്ത് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ഉണ്ട്. ഇതിൻ്റെ മോഡൽ ഇതിപ്പോൾ പഠിച്ചു വെക്കുക. എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ടൈം എടുത്തു. സെക്കൻഡ് ലാസ്റ്റ് ടൈം എടുത്തിട്ട് എടുത്തു നമ്മൾ ഇതിനെ പ്രോപ്പർ ഫ്രാക്ഷൻ ചെയ്യുന്ന മിക്സഡ് ഫ്രാക്ഷൻ പ്രോപ്പറിലോട്ട് മാറ്റി. എന്നിട്ട് പ്രോപ്പർ ഫ്രാക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റി, കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫൈനൽ വാല്യൂ എത്തി. ഇത്ര നമ്മൾ ചെയ്തുള്ളൂ ഇവിടെ. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പടപടയെന്ന് കിട്ടും. നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അയച്ചിട്ടുണ്ട്, തന്നെ എടുത്ത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇത് എങ്ങനെ ചെയ്തു വന്നു. അടുത്ത ക്വസ്റ്റ്യൻ,
മൂന്ന് 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 എന്ന സംഖ്യയിലെ ഇടത്തേ അറ്റത്തെയും വലത്തേ അറ്റത്തെയും സ്ഥാനങ്ങളുടെ തുക എത്ര? എന്താണ് പഠിക്കേണ്ടത്? ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം 33333 ഇടത്തേ അറ്റത്തെയും ഈ മൂന്നിൻ്റെയും വലത്തേ അറ്റത്തെയും ഈ മൂന്നിൻ്റെയും സ്ഥാനവിളകളുടെ തുക കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. നോക്കിയേ, നമ്മൾ എന്നാണ് കണ്ടുപിടിക്കുന്നത്? ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം. ആദ്യത്തെ മൂന്നിൻ്റെ വില എത്രയാണ്? 30000. 30000 30000. അവസാനത്തെ മൂന്നിൻ്റെ വില എത്രയാണ്? 3. 30000 മൂന്നോട് കൂട്ടിയാൽ പോരെ? 3. എത്ര വരും? 3000 3000 3. 30003. നോക്കി 30003 ഉണ്ടോ? ഇതാണ് നമ്മുടെ ഉത്തരം. വളരെ എളുപ്പമാണ്, ഉണ്ടോ? ഇടത്തേ അറ്റത്തെ വലത്തേ അറ്റത്തെ ഇടത്തേ അറ്റത്തേൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക. എത്ര വരും? അതെ, 0000 ആഡ് ചെയ്യുക. പിന്നെ വലത്തേ അറ്റത്തെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക, അത് രണ്ടുകൂടി കൂട്ടി വെക്കുക. ഇനിയും ഇടത്തേ അറ്റത്തെ ഇതുങ്ങളുടെ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാലോ? വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ എടുക്കണം? ഇത് ജസ്റ്റ് -3 ചെയ്താൽ മതി, ഉണ്ടോ? വ്യത്യാസം ചോദിച്ചാൽ എടുക്കണം, മൈനസ് ചെയ്യണം. തുക ചോദിച്ചാൽ ആഡ് ചെയ്യണം. കിട്ടിയോ? കിട്ടിയോ? എളുപ്പമല്ലേ? ഇടത്തേ അറ്റത്തെ വലത്തേ അറ്റത്തെ കണ്ടുപിടിക്കേണ്ട ഇടത്തേ അറ്റത്തിൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക, അതേ പ്ലസ് വലത്തേ അറ്റത്തിൻ്റെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കുക, കൂട്ടിയെടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. സിമ്പിൾ കണക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗണിത പഠനത്തിൽ സർഗാത്മക വളർത്താൻ അനുയോജ്യമല്ലാത്ത മാർഗം ഏത്? സർഗാത്മക വെച്ചാൽ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി വളർത്താനായിട്ട് അനുയോജ്യമല്ലാത്ത രീതി മാർഗം എന്ന് വെച്ചിരിക്കുന്നത്. ജാമതീയ രൂപങ്ങൾ വയസ്സ് നിറം നൽകുക. ഒബ്വിയസ്ലി കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വളരും. അടുത്തത് ഗണിത കഥകൾ, കവിതകൾ, പതിപ്പുകൾ ഇവ തയ്യാറാക്കാൻ ശേഖരിക്കുക, ഉണ്ടോ? തയ്യാറാക്കിയാലും ശേഖരിച്ചാലും ഒക്കെ ക്രിയേറ്റിവിറ്റി വളരും. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ രീതിക്കായിരിക്കും. അടുത്തത് സംഖ്യാ പാറ്റേണുകൾ തയ്യാറാക്കി കണ്ടെത്തൽ. സംഖ്യാ പാറ്റേണുകൾ കണ്ടെത്തിയിൽ ക്രിയേറ്റിവിറ്റി വളരുന്നുണ്ട്. അടുത്ത നോക്കിയാൽ ധാരാളം ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യൽ. ധാരാളം ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്ന നമ്മൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ മാത്രമേ പഠിക്കത്തുള്ളൂ. ഇപ്പോൾ തെറ്റായിട്ടുള്ള ഉത്തരം ഏതാണ്? അനുയോജ്യമല്ലാത്ത ഏതാണ്? ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതാണ് തെറ്റായിട്ടുള്ളത്. നമ്മളൊന്ന് രണ്ടു വട്ടം ആലോചിച്ച് നമുക്ക് ഉത്തരം കിട്ടും. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ, പെഡഗോഗി പാട്ടിൽ നിന്നൊക്കെ വന്നാൽ, നിങ്ങൾ മാക്സിമം നിങ്ങൾ ശരിയായിട്ടുള്ള ഉത്തരം നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒരുമാതിരി ന്യായമായ ബുദ്ധിക്ക് നമ്മൾ എഴുതി കിട്ടുന്ന സംഭവമാണിത്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് കുറേ ഉണ്ടോ? ഇല്ല, നമുക്ക് ഇവിടെ വരെ നിർത്തിപ്പോ, ഇവിടെ വരെ നമ്മൾ ചെയ്യുന്നത്. ബീജഗണിതം പ്രൈമറി ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്നതിൽ താഴെ പറയുന്നവയിൽ ഉൾപ്പെടാത്തത്. ബീജഗണിതം പ്രൈമറി ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുന്നതിൽ താഴെ പറയുന്നത് ഉൾപ്പെടാത്തത്. ഇത് നമ്മുടെ 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഒന്നെങ്കിൽ ഇത് പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അപ്പോഴത്തെ യുക്തി പോലെ കണ്ടെത്തി ചെയ്തു. നമ്മൾ 7-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് 7-ാം ക്ലാസ്സിലാണ് ബീജഗണിതം ആദ്യം എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ആശയത്തിനകത്ത് പറയുന്നുണ്ട് ഈ സാധനങ്ങൾ. ബീജഗണിതം പ്രൈമറി ക്ലാസ്സുകളിൽ അവതരിപ്പിക്കാൻ താഴെ പറയാൻ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സംഖ്യാബന്ധങ്ങളെ സാമാന്യവൽക്കരിച്ച് പറയുന്നു. ഒബ്വിയസ്ലി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് സംഖ്യകളെ പറ്റി നമ്മൾ ഓരോ നമ്പർ എക്സും വൈ ഇട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് സംഖ്യകളുടെ ക്രിയകളുമായി ബന്ധപ്പെട്ട് തത്വങ്ങളെ സാമാന്യവൽക്കരിക്കുന്നു. നമ്മൾ ഓരോരോ തത്വങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ നമ്മൾ ഉത്തരത്തിലോട്ട് എത്തിക്കുന്നുണ്ട്. സംഖ്യാവാക്യങ്ങൾ രൂപീകരിച്ച് പ്രശ്ന പരിഹരണം നടത്തുന്നു. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ആനുവിൻ്റെ വയസ്സും ബിനുവിൻ്റെ വയസ്സും ഒക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് പ്രശ്ന പരിഹരണ സമവാക്യങ്ങൾ നമ്മൾ രൂപീകരിച്ച് പ്രശ്ന പരിഹരണത്തിലെത്തുന്നു. ശരിയാണോ പറഞ്ഞത്? പിന്നെ ക്രിയ ചെയ്യുന്നത് ചിത്രീകരണ സാധ്യത ഉപയോഗിക്കുന്നു. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യത്തില്ല, ബീജഗണിതത്തിൻ്റെ അകത്ത് ചിത്രീകരണ സാധ്യത ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ചിത്രീകരണ സാധ്യത നമ്മൾ വളരെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് ബീജഗണിതത്തിൻ്റെ അകത്ത് കേട്ടോ. ബീജഗണിതത്തിൽ എപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇക്വേഷൻസ് ആണ് നമ്മൾ ഇടുന്നത്. ഇക്വേഷൻ ഫോം അപ്പ് ചെയ്ത് എക്സ്, വൈ, എ, ബി, സി ഒക്കെ നമ്മളിട്ട് ചെയ്യത്തുള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് വേണം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താം. അല്ല, നമ്മൾ ചിത്രീകരണത്തിൻ്റെ രീതിയിലൂടെ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ചിത്രീകരണ സാധ്യത പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യത്തില്ല, അപ്പർ പ്രൈമറി നമ്മുടെ ഹയർ സെക്കൻഡറി ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണോ? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗണിത പാഠ്യപദ്ധതിയുടെ പ്രധാന സവിശേഷത എൻ സി എഫ് കെ സി എഫ് ഇവ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഞാൻ മുമ്പേ പറഞ്ഞു, എൻ സി എഫും കെ സി എഫും ഉണ്ടെങ്കിൽ അവിടെ ഓർത്തണം എന്ത് ചിന്തയുടെ ഗണിതവൽക്കരണമാണ് അവസരം നൽകുന്നത്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളതാണ്. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനകത്തുള്ളതാണ് ഇതേ സെയിം ക്വസ്റ്റ്യൻ. ഇത് തന്നെയായിരുന്നു എന്ത് അവിടുത്തെയും ഓപ്ഷൻസ്, ഇത് തന്നെയായിരുന്നു സെയിം ക്വസ്റ്റ്യൻ ആണ് അവരെടുത്തിട്ട് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സെയിം ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ചിന്തയുടെ ഗണിതവൽക്കരണമാണ് നമ്മുടെ എൻ സി എഫും കെ സി എഫും മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. 9-3 ആയി. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ നിർത്താം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. അപ്പം അടുത്ത് ഇനിയും വരുന്ന നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാടായിരുന്നു. അപ്പോൾ ഇനിയും വരുന്ന 2021 നമ്മൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇനി എളുപ്പമായിരിക്കും കേട്ടോ. കാരണം എല്ലാവരും ഒരു ഏകദേശം ഒരു ഐഡിയ കൂടി പോയാലും നമുക്ക് ഈ മാത്സ് ഒക്കെ പടപടയും ചെയ്തു, മാത്സ് ഒക്കെ വിട്ട് കളയില്ല. കാരണം നമുക്ക് ഒരു ഉത്തരത്തിലുള്ള സിക്കോൺ ചെയ്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഓടി നടന്ന് കളിക്കത്തില്ല ഈ മാത്സ് എന്ന് പറഞ്ഞ സാധനം. നമുക്ക് ഒരു ഉത്തരത്തിലുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഉത്തരം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇത്രയും സബ്ജക്റ്റൊക്കെ നിങ്ങൾ